നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ യു എച്ച് എസ് സിലബസിലും ആർ ജി യു എച്ച് എസ് സിലബസിലും സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ജോയിൻസിൻ്റെ അണ്ടറിൽ മേജർ ജോയിൻസിൽ ഫസ്റ്റ് വൺ ഷോൾഡർ ജോയിൻ്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഷോൾഡർ ജോയിൻറ്റിന് ഹ്യൂമറോ സ്കാപ്പുലാർ ജോയിൻ്റ് എന്നും ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻ്റ് എന്നും പറയും. ഇതിൽ നമ്മൾ അപ്പറാം ഹ്യൂമറസും സ്കാപ്പുലയും കൂടി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ജോയിൻ്റ് ആയതുകൊണ്ടാണ് ഷോൾഡർ ജോയിൻറ്റിന് ഹ്യൂമറോ സ്കാപ്പുലാർ ജോയിൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്കാപ്പുലയിലുള്ള ഗ്ലിനോയിഡ് ക്യാവിറ്റിയിലാണ് അപ്പറാം ഹ്യൂമറസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഗ്ലിനോ ഹ്യൂമറൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദ ഷോൾഡർ ജോയിൻറ്റ് ഈസ് എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഫോംഡ് ബൈ ദ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ് ആൻഡ് ദ ഗ്ലിനോയിഡ് ക്യാവിറ്റി ഓഫ് ദ സ്കാപ്പുല. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ജോയിൻ്റ് ആണെന്ന് ഫസ്റ്റ് പറയാം. ഇറ്റ് ഈസ് ദ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾ ലൈക്ക് സർഫേസ് സിറ്റ്സ് ഇൻ ടു ദി കപ്പ് ലൈക്ക് ഡിപ്രഷൻ അല്ലേ. അതിനാണ് നമ്മൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫോംഡ് ബൈ ദ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ്, ഇവിടെ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ് ആണ് ബോൾ, ആൻഡ് ദ ഗ്ലിനോയിഡ് ക്യാവിറ്റി ഓഫ് ദ സ്കാപ്പുലയാണ് സോക്കറ്റ്. അതുകൊണ്ടാണ് ഇതിന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദ ഷോൾഡർ ജോയിൻറ്റ് ഈസ് എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഫോംഡ് ബൈ ദ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ് ആൻഡ് ദി ഗ്ലിനോയിഡ് ക്യാവിറ്റി ഓഫ് ദ സ്കാപ്പുല. ക്യാവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഡിപ്രഷനാണ്. ബോൾ ലൈക്ക് സർഫേസ് സിറ്റ്സ് ഇൻ ടു ദി കപ്പ് ലൈക്ക് ഡിപ്രഷൻ. ഓക്കെ, ഷോൾഡർ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റും സെയിം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സിലബസിൽ ജോയിൻസിൽ മേജർ ജോയിൻസ് പഠിക്കുമ്പോൾ ഹിപ്പ്, ഷോൾഡർ ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, എൽബോ ജോയിൻറ്റ് ഇതെല്ലാം മേജർ ജോയിൻസ്. അതിൽ ഷോൾഡർ ജോയിൻ്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ എക്സാമിന് ഷോൾഡർ ജോയിൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ പറയാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അനാറ്റമിക്കൽ കോമ്പണൻസ് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് പറയാം. ഓക്കെ, അതിൽ നമുക്ക് നെക്സ്റ്റ് ഇനി അനാറ്റമിക്കൽ കോമ്പണൻസ് നോക്കാം. ഏതൊക്കെയാണ്? ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ, കൊറേക്കോ ഹ്യൂമറൽ ലിഗമെൻറ്റ്സ്, ഗ്ലീനോ ഹ്യൂമറൽ ലിഗമെൻറ്റ്സ്, ട്രാൻസ്വേഴ്സ് ഹ്യൂമറൽ ലിഗമെൻറ്റ്, ഗ്ലിനോയിഡ് ലേബ്രം ആൻഡ് ബെർസേ. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനൊരു റെഡ് ആരോ കാണിച്ചിട്ടുണ്ട് അവിടെ എഴുതിയത്, മാർക്ക് നോക്കാം. ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ, ഓക്കെ, ഇറ്റ് ഈസ് എ തിൻ ലൂസ് സാക്ക് ദാറ്റ് കംപ്ലീറ്റ്ലി എൻവലപ്സ് ദ ജോയിൻറ്റ് ആൻഡ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ ഗ്ലിനോയിഡ് ക്യാവിറ്റി ടു ദ അനാറ്റമിക്കൽ നെറ്റ് ഓഫ് ദി ഹ്യൂമറസ്. അതായത് ഇതൊരു തിൻ ലൂസ് സാക്കാണ്, അത് മൊത്തമായിട്ട് ആ ജോയിൻറ്റിനെ കവർ ചെയ്തിട്ടുണ്ട്. എവിടുന്ന് മുതൽ എവിടം വരെ? ഗ്ലിനോയിഡ് ക്യാവിറ്റി മുതൽ നമ്മുടെ അനാറ്റമിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസ് വരെ. ഈ ക്യാപ്സ്യൂളിൻ്റെ ഇൻഫീരിയർ പാർട്ട്, അടിയിലുള്ള പാർട്ടാണ് ഏറ്റവും വീക്കസ്റ്റ് ഏരിയ. ഇനി സെക്കൻഡ് വൺ, കൊറേക്കോ ഹ്യൂമറൽ ലിഗമെൻറ്റ്. ഇറ്റ് ഈസ് ദ സ്ട്രോങ് ബ്രോഡ് ലിഗമെൻറ്റ് ദാറ്റ് സ്ട്രെങ്തൻസ് ദ സുപ്പീരിയർ പാർട്ട് ഓഫ് ദ ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ ആൻഡ് എക്സ്റ്റെൻസ് ഫ്രം ദി കൊറേക്കോയിഡ് പ്രോസസ് ഓഫ് സ്കാപ്പുല ടു ദി ഗ്രേറ്റർ ട്യൂബർക്കിൾ ഓഫ് ദ ഹ്യൂമറസ്. നേരത്തെ ആദ്യത്തെ ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് തിൻ ലൂസ് ലിഗമെൻ്റ് ആണ്, ഇത് നേരെ തിരിച്ച് സ്ട്രോങ് ബ്രോഡ് ലിഗമെൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് സ്ട്രെങ്തൻ ദ സുപ്പീരിയർ പാർട്ട് ഓഫ് ദ ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ, അതായത് ഒന്നാമത്തെ ആർട്ടിക്കുലർ ക്യാപ്സ്യൂളിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്, അതിൻ്റെ സുപ്പീരിയർ പാർട്ടിനെ സ്ട്രെങ്തൻ. നേരത്തെ പറഞ്ഞു അതിൻ്റെ ഇൻഫീരിയർ പാർട്ട് വളരെ സ്ട്രെങ്ത് ഇല്ലാത്ത, വളരെ എന്താ പറയേണ്ടത്, വളരെ വീക്കാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സുപ്പീരിയർ പാർട്ട് സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. ആ സുപ്പീരിയർ പാർട്ടിനെ സ്ട്രോങ് ആക്കുന്നത് ആരാണ്? ഈ കൊറേക്കോ ഹ്യൂമറൽ ലിഗമെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷനാണ് പറയുന്നത് എവിടുന്ന് മുതൽ എവിടം വരെയാണെന്ന്, അതായത് നമ്മളെ സ്കാപ്പുലയിലുള്ള കൊറേക്കോയിഡ് പ്രോസസ്സ് മുതൽ ഹ്യൂമറസിലുള്ള ഗ്രേറ്റർ ട്യൂബർക്കിൾ വരെയാണ് ഇത് ഈ ലിഗമെൻ്റ് ഉള്ളത്. ഈ റൈറ്റ് സൈഡിലുള്ള പിക്ചർ നമ്മളെ ഷോൾഡറിൻ്റെ ലാറ്ററൽ വ്യൂ ആണ്, അതായത് സൈഡിൽ നിന്നിട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണത് കേട്ടോ. അതിൽ കൊറേക്കോ ഹ്യൂമറൽ ലിഗമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ദ ലിഗമെൻ്റ് സ്ട്രെങ്തൻ ദി സുപ്പീരിയർ പാർട്ട് ഓഫ് ദി ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ ആൻഡ് റീഇൻഫോഴ്സസ് ദി ആൻറ്റീരിയർ ആസ്പെക്ട് ഓഫ് ദി ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മളിപ്പോൾ അനാറ്റമിക്കൽ കോമ്പണൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആർട്ടിക്കുലർ ക്യാപ്സ്യൂളിന് ഈ രണ്ടാമത്തെ കൊറേക്കോ ഹ്യൂമറൽ ലിഗമെൻ്റ് ആണ് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്നത്. ആൻഡ് റീഇൻഫോഴ്സ് ദി ആൻറ്റീരിയർ ആസ്പെക്ട് ഓഫ് ദി ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ, ആർട്ടിക്കുലർ ക്യാപ്സ്യൂളിൻ്റെ ആൻറ്റീരിയർ ആസ്പെക്റ്റിന് കൂടുതൽ ബലപ്പെടുത്തും. ഈ പിക്ചർ നോക്ക്, ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ആൻറ്റീരിയർ വ്യൂവും റൈറ്റ് സൈഡിലുള്ളത് ലാറ്ററൽ വ്യൂവും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊറേക്കോ ഹ്യൂമറൽ ലിഗമെൻറ്റ് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇറ്റ് ഈസ് എ സ്ട്രോങ് ബ്രോഡ് ലിഗമെൻ്റ് ആണ് ദാറ്റ് സ്ട്രെങ്തൻ ദി സുപ്പീരിയർ പാർട്ട് ഓഫ് ദി ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ, അത് പറയാം. പിന്നെ ഇത് എവിടുന്ന് മുതൽ എവിടം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് അറിയാം. കൊറേക്കോയിഡ് പ്രോസസ്സ് ഓഫ് ദി സ്കാപ്പുല, സ്കാപ്പുലൻ്റെ കൊറേക്കോയിഡ് പ്രോസസ്സ് മുതൽ ഹ്യൂമറസിൻ്റെ ഗ്രേറ്റർ ട്യൂബർക്കിൾ വരെയാണ് ഇതിൻ്റെ എക്സ്റ്റെൻഷൻ അഥവാ ലൊക്കേഷൻ.
ഇനി നെക്സ്റ്റ് വൺ മൂന്നാമത്തെ ഗ്ലീനോ ഹ്യൂമറൽ ലിഗമെൻറ്റ്. അവിടെ പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് വരെയായിട്ട്. ഇറ്റ് ഈസ് 3 തിക്കനിങ്സ് ഓഫ് ദി ആർട്ടിക്കുലാർ കാപ്സ്യൂൾ. അതായത് ആർട്ടിക്കുലാർ കാപ്സ്യൂളിലുള്ള മൂന്ന് തിക്കനിങ്സ് ആണ് ഓവർ ദി ആൻറ്റീരിയർ സർഫേസ് ഓഫ് ദ ജോയിൻറ്റ്. ജോയിൻറ്റിൻ്റെ ആൻറ്റീരിയർ സർഫേസിലുള്ള മൂന്ന് തിക്കനിങ്സ് ആണ്. ദാറ്റ് എക്സ്റ്റെൻസ് ഫ്രം എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ് ഇതുള്ളത്? ഗ്ലീനോയിഡ് കാവിറ്റി. അതുകൊണ്ടാണ് ഇതിന് ഗ്ലീനോ ഹ്യൂമറൽ ലിഗമെൻ്റ് എന്ന് പറഞ്ഞ പേര് വന്നത്. ഗ്ലീനോയിഡ് കാവിറ്റി ടു ദി ലെസ്സർ ട്യൂബർക്കിൾ. ലെസ്സർ ട്യൂബർക്കിൾ ആണ്, ലെസ്സോലർ അല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ലെസ്സർ ട്യൂബർക്കിൾ ആൻഡ് അനാറ്റമിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസ്. അനാറ്റമിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ അവിടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണല്ലോ. ബോൾ എന്ന് പറയുന്നത് ഹെഡ് പോലെയാണ്. ഹെഡ് ഓഫ് ദ ഹ്യൂമറസ് അതിൻ്റെ താഴെ, തലേൻ്റെ താഴെ കഴുത്ത്, കുറച്ച് കഴുത്ത് പോലെയുള്ള ഭാഗത്ത് തന്നെയാണ് നമ്മൾ അനാറ്റമിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 തിക്കനിങ്സ് എവിടുന്ന് മുതൽ എവിടം വരെയാണുള്ളത്? ഗ്ലിനോയിഡ് ഗാവിറ്റി ടു ദി ലെസ്സർ ട്യൂബർക്കിൾ ആൻഡ് അനാറ്റമിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസ്. അതെന്തായാലും മറന്നു പോകരുത് കേട്ടോ. 3 തിക്കനിങ്സ് ഓഫ് ദ ആർട്ടിക്കുലാർ കാപ്സ്യൂൾ എന്ന് പറയണം. ഓവർ ദി ആൻറ്റീരിയർ സർഫേസ് ഓഫ് ദ ജോയിൻറ്റ്. ദാറ്റ് എക്സ്റ്റെൻസ് ഫ്രം ദി ഗ്ലിനോയിഡ് ഗാവിറ്റി ടു ദി ലെസ്സർ ട്യൂബർക്കിൾ ആൻഡ് അനാറ്റമിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസ്. ഈ മൂന്ന് തിക്കനിങ്സിനെ നമുക്ക് വേർതിരിച്ചിട്ട് ചില സമയത്ത് കാണാൻ പറ്റില്ല, ചില സമയത്ത് ഇത് ആബ്സെൻ്റ് തന്നെയായിരിക്കും. ദീസ് ലിഗമെൻസ് ആർ ഓഫൺ ഇൻഡിസ്റ്റിങ്ക്റ്റ് ഓർ ആബ്സെൻ്റ്. അതുപോലെ മറ്റേതിനെ പോലെ, അതായത് രണ്ടാമത്തതിനെ പോലെ, ഈ മൂന്നാമത്തത് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കില്ല. രണ്ടാമത്തത് ഏതായിരുന്നു? കൊറേക്കോ ഹ്യൂമറൽ ലിഗമെൻ്റ്. കൊറേക്കോ ഹ്യൂമറൽ ലിഗമെൻറ്റിൻ്റെ അത്രയും സ്ട്രെങ്ത് ഈ ഗ്ലിനോ ഹ്യൂമറൽ ലിഗമെൻ്റ് കൊടുക്കില്ല. ഓൺലി മിനിമൽ സ്ട്രെങ്ത് ആണ് കൊടുക്കുന്നത്. പിന്നെ ഗ്ലിനോ ഹ്യൂമറൽ ലിഗമെൻറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ പ്ലേ എ റോൾ ഇൻ ജോയിൻറ്റ് സ്റ്റെബിലൈസേഷൻ. ജോയിൻറ്റിൻ്റെ സ്റ്റെബിലൈസേഷൻ സ്റ്റേബിളായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. വെൻ ദ ഹ്യൂമറസ് അപ്രോച്ചസ് ഓർ എക്സീഡ്സ് ഇറ്റ്സ് ലിമിറ്റ്സ് ഓഫ് മോഷൻ. അതായത് നമ്മളെ ആ ഒരു റേഞ്ച് ഓഫ് മോഷൻ ഉണ്ടല്ലോ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ, അത് എക്സീഡ്, അതിൻ്റെ ലിമിറ്റിനെയും കാട്ടി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്റ്റേബിളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ലിഗമെൻ്റാണ്. ഈ പിക്ചർ നോക്ക്, ലെഫ്റ്റ് സൈഡിലുള്ള ആൻറ്റീരിയർ വ്യൂ ആണ്, റൈറ്റ് സൈഡിലത്തെ ലാറ്ററൽ വ്യൂ ആണ് കേട്ടോ. ലാറ്ററൽ വ്യൂ ആണ്, അതിൽ റൈറ്റ് സൈഡിൽ ആൻറ്റീരിയർ എന്ന് കാണിച്ചത് അത് ആൻറ്റീരിയർ ഭാഗമാണ്. നമ്മളിപ്പോൾ കാണിച്ച പിക്ചർ എന്ന് പറയുന്നത് ലാറ്ററൽ വ്യൂ ആണ് കേട്ടോ. അതിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാക്കിക്കോളും. അപ്പോൾ 6 എണ്ണത്തിൽ 3 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4-ാമത്തത് ട്രാൻസ്വേഴ്സ് ഹ്യൂമറൽ ലിഗമെൻറ്റ്. ഇതെന്ന് പറയുന്നത് നാരോ ഷീറ്റ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ ഗ്രേറ്റർ ട്യൂബർക്കിൾ ടു ദി ലെസ്സർ ട്യൂബർക്കിൾ ഓഫ് ദ ഹ്യൂമറസ്. അതായത് നമ്മൾ ഹ്യൂമറസിൻ്റെ അകത്ത് ഗ്രേറ്റർ ട്യൂബർക്കിളും പിന്നെ ലെസ്സർ ട്യൂബർക്കിളും അറിയാലോ. ആ ഗ്രേറ്റർ ട്യൂബർക്കിൾ മുതൽ ലെസ്സർ ട്യൂബർക്കിൾ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു നാരോ ഷീറ്റാണ് ഈ ട്രാൻസ്വേഴ്സ് ഹ്യൂമറൽ ലിഗമെൻ്റ് എന്ന് പറയുന്നത്. ദ ലിഗമെൻ്റ് ഫംഗ്ഷൻസ് ആസ് എ റെറ്റിനാക്കുലം, അതായത് റീറ്റെയിനിങ് ബാൻഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യു ടു ഹോൾഡ് ദി ലോങ് ഹെഡ് ഓഫ് ദി ബൈസെപ്സ് ബ്രാക്കൈ മസിൽസ്. ഒന്നും കൂടി പറയാം, ട്രാൻസ്വേഴ്സ് ഹ്യൂമറൽ ലിഗമെൻ്റ് എന്ന് പറയുന്നത് ഒരു നാരോ ഷീറ്റാണ്, എവിടുന്ന് മുതൽ എവിടം വരെ, നമ്മളെ ഹ്യൂമറസിലുള്ള ഗ്രേറ്റർ ട്യൂബർക്കിൾ മുതൽ ലെസ്സർ ട്യൂബർക്കിൾ വരെ. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്? റെറ്റിനാക്കുലം. റെറ്റിനാക്കുലം എന്ന് പറഞ്ഞാൽ റീറ്റെയിനിങ് ദ ബാൻഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യു, കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ബാൻഡിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ടു ഹോൾഡ് ദി ലോങ് ഹെഡ് ഓഫ് ദ ബൈസെപ്സ് ബ്രാക്കൈ മസിൽസ്. അതായത് നമ്മളെ ബൈസെപ്സ് ബ്രാക്കൈ മസിൽസിൻ്റെ ലോങ് ഹെഡിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിഗമെൻ്റാണ് ഇത്. റൈറ്റ് സൈഡിലത്തെ പിക്ചറിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് കൊറേക്കോ ഹ്യൂമറൽ ലിഗമെൻ്റ് ആണ്. അതിൻ്റെ താഴെ ഗ്ലിനോയിഡ് ഹ്യൂമറൽ ലിഗമെൻ്റ്, അതിൻ്റെയും താഴെയാണ് ട്രാൻസ്വേഴ്സ് ഹ്യൂമറൽ ലിഗമെൻ്റ്. അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് 5th ഗ്ലിനോയിഡ് ലാബ്രം. ഇത് വളരെ സിമ്പിളായിട്ടാണ് എഴുതിയത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നാരോ റിം ഓഫ് ഫൈബ്രോ കാർട്ടിലേജ് എറൗണ്ട് ദി എഡ്ജ് ഓഫ് ഗ്ലിനോയിഡ് കാവിറ്റി ദാറ്റ് സ്ലൈറ്റ്ലി ഡീപ്പൻസ് ആൻഡ് എൻലാർജസ് ദ ഗ്ലിനോയിഡ് കാവിറ്റി. അതായത് നേരിയൊരു റിമ്മാണ് ഫൈബ്രോ കാർട്ടിലേജിൻ്റെ റിമ്മ്. ഓക്കെ, എറൗണ്ട് എവിടെ, നമ്മളെ ഗ്ലിനോയിഡ് ഗാവിറ്റീൻ്റെ എഡ്ജിൽ. ഗ്ലിനോയിഡ് ഗാവിറ്റി എന്താണ്? സ്കാപ്പുലയിലുള്ള ആ ഒരു ഡിപ്രഷനാണ് ഗ്ലിനോയിഡ് ഗാവിറ്റി. ഇതെന്തിനാണ്? ദാറ്റ് സ്ലൈറ്റ്ലി ഡീപ്പൻസ് ആൻഡ് എൻലാർജസ് ദ ഗ്ലിനോയിഡ് കാവിറ്റി. ഗ്ലിനോയിഡ് കാവിറ്റീനെ കൂടുതൽ ഡീപ്പാക്കാനും എൻലാർജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാരോ റിം ഓഫ് ഫൈബ്രോ കാർട്ടിലേജാണിത്. ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുകളിലുള്ളത് ലാറ്ററൽ വ്യൂ ആണ്, താഴെയുള്ളത് ഫ്രോണ്ടൽ സെക്ഷൻ ആണ് കേട്ടോ. സെക്ഷൻ അത് മുറിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 6th ബുർസേ. ഈ ബുർസേ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെയുള്ളത് വായിച്ച് നോക്കിയാൽ മതി. നമ്മളെ ബോഡിയിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഈ മൂവ്മെൻറ്റ്സ് ഉള്ള സ്ഥലത്ത് രണ്ട് ബോഡി പാർട്സ് തമ്മിൽ മൂവ് ചെയ്യുമ്പം അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഫ്രിക്ഷനെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാക്ക്ലൈക്ക് സ്ട്രക്ചറാണ് ഈ ബുർസേ എന്ന് പറയുന്നത്. നമ്മളെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അകത്ത് 4 ബുർസേ ഉണ്ട്. ഏതൊക്കെയാണ്? 4 ബർസ ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഷോൾഡർ ജോയിൻറ്റ്. ദേ ആർ സബ് സ്കാപ്പുലാർ ബർസ, സബ് ഡെൽറ്റോയിഡ് ബർസ, സബ് എക്രോമിയൽ ബർസ ആൻഡ് സബ് കൊറേക്കോയിഡ് ബർസ. BURSAE ബർസേ എന്നുള്ളത് പ്ലൂരലാണ്, ഇത് സിംഗുലർ ആണ് കേട്ടോ.
വെറും എസ് എ മാത്രമാണെങ്കിൽ സിംഗുലാറും എസ് എ ഇ ഉണ്ടെങ്കിൽ പ്ലൂറൽ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതെവിടെയാണെന്ന് മനസ്സിലാവും. സബ് സ്കാപ്പുലാർ ബുർസ എന്ന് പറയുന്നത് സ്കാപ്പുലാൻ്റെ അണ്ടറിലാണ് ഉണ്ടാവുക. സബ് ഡെൽറ്റോയിഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റോയിഡ് മസിൽസിൻ്റെ അടിയിൽ. സബ് എക്രോമിയൽ ബുർസ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്രോമിയം പ്രോസസ്സിൻ്റെ അടിയിൽ. സബ് കൊറക്കോയിഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കൊറക്കോയിഡിൻ്റെ സബ് കൊറക്കോയിഡ് ബുർസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറക്കോയിഡ് പ്രോസസ്സിൻ്റെ അടിയിലുള്ള ബുർസ. ആ പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും. ഇതിൽ രണ്ടെണ്ണത്തിൻ്റെ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിക്ചറിൻ്റെ അകത്ത് സബ് സ്കാപ്പുലാർ ബുർസയും സബ് എക്രോമിയൽ ബുർസയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റ് സാക്ക് ലൈക്ക് സ്ട്രക്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ പിക്ചറിൻ്റെ അകത്ത്. ബാക്കി രണ്ട് മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത്. സബ് ഡെൽറ്റോയുടെ ബുർസയും ഉണ്ട്, സബ് കൊരക്കോയുടെ ബുർസയും ഉണ്ട്, അത് മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻറ്റിൻ്റെ 6 അനാറ്റമിക്കൽ കോമണൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മൂവ്മെൻറ്റ്സ് നോക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് നമ്മൾ ജോയിൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാവിധ മൂവ്മെൻസിനെ പറ്റിയിട്ടും കറക്റ്റ് പിക്ചർ കാണിച്ചിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഷോൾഡർ ജോയിൻറ്റിന് ഏതൊക്കെ മൂവ്മെൻസ് ആണുള്ളത്? ഫ്ലെക്ഷൻ, എക്സ്റ്റെൻഷൻ, ഹൈപ്പർ എക്സ്റ്റെൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, മീഡിയൽ റൊട്ടേഷൻ, ലാറ്ററൽ റൊട്ടേഷൻ ആൻഡ് സർക്കംഡക്ഷൻ ഓഫ് ദി ആം. ഇതെല്ലാം ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇതെല്ലാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഇറ്റ് ഹാസ് മോർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ദാൻ എനി അതർ ജോയിൻ്റ് ഓഫ് ദ ബോഡി. നമ്മളെ ബോഡിയിലുള്ള വേറെ ഏത് ജോയിൻറ്റിനെയും കാട്ടിയും ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉള്ള ഒരു ജോയിൻ്റ് ആണ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ്. എന്തുകൊണ്ടാണ് ഈ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആർട്ടിക്കുലാർ ക്യാപ്സ്യൂള് വളരെ ലൂസ് ആയിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഹ്യൂമറസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് വലിയ സൈസാണെങ്കിലും അതിൻ്റെ ഗ്ലിനോയിഡ് ക്യാവിറ്റീൻ്റെ ആ ഒരു ഷാലോനെസ്സും കൂടി ഇതിനെ ഈ ഒരു ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾദോ ദ ലിഗമെൻറ്റ്സ് ഓഫ് ദ ഷോൾഡർ ജോയിൻറ്റ് സ്ട്രെങ്തൻസ് ഇറ്റ് ടു സം എക്സ്റ്റെൻറ്റ്, മോസ്റ്റ് ഓഫ് ദ സ്ട്രെങ്ത് റിസൾട്ട്സ് ഫ്രം ദി മസിൽസ് ദാറ്റ്സ് അറൗണ്ട് ദി ജോയിൻറ്റ്, എക്സ്പെഷ്യലി ദ റൊട്ടേറ്റർ കഫ് മസിൽസ്. അതായത് ഷോൾഡർ ജോയിൻറ്റിന് ഈ ഷോൾഡർ ജോയിൻറ്റിലുള്ള ലിഗമെൻറ്റ്സ് സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് റൊട്ടേറ്റർ കഫ് മസിൽസാണ്. റൊട്ടേറ്റർ കഫ് മസിൽസ് ഏതൊക്കെയാണ്? സൂപ്രാ സ്പൈനേറ്റസ്, ഇൻഫ്രാ സ്പൈനേറ്റസ്, സ്റ്റീരിയസ് മൈനർ ആൻഡ് സബ് സ്കാപ്പുലാരിസ്. ഓക്കെ, ഇതെല്ലാം ഈ റൊട്ടേറ്റർ കഫ് മസിൽസ്, ഇതാണ് കൂടുതൽ ഇതിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഈ മസിൽസ് ആങ്കർ ദ ഹ്യൂമറസ് ടു ദ സ്കാപ്പുല. നമ്മുടെ സ്കാപ്പുലയിലേക്ക് ഹ്യൂമറസിനെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മസിൽസാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ ടെൻഡൻസ് ഓഫ് ദ റൊട്ടേറ്റർ കഫ് മസിൽസ് എൻസർക്കിൾ ദ ജോയിൻറ്. അതായത് ഈ റൊട്ടേറ്റർ കഫ് മസിൽസിൻ്റെ ടെൻഡൻസ് ഈ ജോയിൻസിനെ എൻസർക്കിൾ ചെയ്യും, അതായത് കവർ ചെയ്യും. എക്സെപ്റ്റ് ഫോർ ദി ഇൻഫീരിയർ പോർഷൻ, അടിയിലുള്ള ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം കവർ ചെയ്യും. ആൻഡ് ഇൻറ്റിമേറ്റ്ലി സറൗണ്ട് ദി ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ. അങ്ങനെ ആർട്ടിക്കുലർ ക്യാപ്സ്യൂളിനെ മൊത്തമായിട്ട് സറൗണ്ട് ചെയ്യും. ദ റൊട്ടേറ്റർ കഫ് മസിൽസ് വർക്ക് ആസ് എ ഗ്രൂപ്പ് ടു ഹോൾഡ് ദി ഹെഡ് ഓഫ് ദി ഹ്യൂമറസ് ഇൻ ദ ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് ഞാൻ പറഞ്ഞല്ലോ, സൂപ്രാ സ്പൈനേറ്റസ്, ഇൻഫ്രാ സ്പൈനേറ്റസ്, സ്റ്റീരിസ് മൈനർ ആൻഡ് ദ സബ് സ്കാപ്പുലാരിസ്. ഈ മസിൽസ് എല്ലാം കൂടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യും. എന്തിന്? നമ്മളെ ഹെഡ് ഓഫ് ദ ഹ്യൂമറസിനെ ഗ്ലിനോയിഡ് ക്യാവിറ്റിയിൽ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൂവ്മെൻറ്റ്സ് പറയുമ്പം ഇത്രയും കാര്യങ്ങൾ എന്തായാലും പറയണം കേട്ടോ. ആദ്യം തന്നെ ഷോൾഡർ ജോയിൻറ്റിന് മറ്റ് രണ്ട് പേരുകൾ എഴുതണം, പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് അനാറ്റമിക്കൽ കോമ്പണൻസ് 6 എഴുതുക, എന്നിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്സും കൂടി എഴുതണം. മൂവ്മെൻറ്റ്സിൽ ഇത്രയും പോയിൻറ്റ്സ് എഴുതണം. താങ്ക് യു.